ഒരുപാട് കഥ കേൾക്കുമ്പോ ചെയ്യാൻ പറ്റും എന്ന് തോന്നും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അങ്ങനെ ചിലപ്പോൾ ചില ക്യാരക്ടേഴ്സ് കേൾക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് ക്യാരി ഓവർ ചെയ്യാൻ പറ്റുമോ ഒരു ക്യാരക്ടറാണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ ഒന്നും നോക്കില്ല അപ്പൊ തന്നെ ഞാൻ പറയും പറ്റൂലേട്ടാ കാരണം ചില അബദ്ധങ്ങൾ എനിക്ക് അങ്ങനെ പറ്റുന്നുണ്ട് കാരണം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച പല ക്യാരക്ടറും സെറ്റിൽ വന്ന് സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് കഴിയുമ്പോൾ അയ്യോ എൻ്റെ കയ്യിൽ നിൽക്കില്ലല്ലോ ഭയങ്കര ആവും ഓൾറെഡി ക്യാമറ മുൻപിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവും പിന്നെ സ്ക്രിപ്റ്റ് കൂടി കണ്ടപ്പോൾ കുറച്ചും കൂടി ടെൻഷൻ കൂടും അങ്ങനെ പിന്നെ കമ്മിറ്റ് ചെയ്ത പടത്തിന് കുറച്ച് കാരണങ്ങൾ കൊണ്ടും ഒഴിവാക്കായിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് ഏത് സിനിമ വന്നു കഴിഞ്ഞാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഗുണമാണ് ആ ക്വാളിറ്റി ഇല്ലെങ്കിൽ ആരും സിനിമയ്ക്ക് വരില്ല ഇപ്പം ഞാൻ മാക്സിമം ക്വാളിറ്റി ഉള്ള സബ്ജെക്ട്സും അല്ലെങ്കിൽ നമുക്ക് ഓഡിയൻസ് ഇഷ്ടപ്പെടും ഉറപ്പുള്ള സബ്ജക്ട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പോൾ പുതിയ ഡയറക്ടർ ആണെങ്കിലും പഴയ ഡയറക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെ നോക്കാറില്ല പക്ഷെ സ്ക്രിപ്റ്റ് ഇപ്പൊ കുറച്ചും കൂടി നോക്കി ശ്രദ്ധിച്ചു തുടങ്ങി പണ്ട് ശ്രദ്ധിക്കാത്ത ഇപ്പൊ ശ്രദ്ധിച്ച് ഓരോരോ പണി കിട്ടുമ്പോഴാണല്ലോ ഒരു ഹീറോ ആവാനുള്ള പല പ്രിപ്പറേഷൻസും പലരും ചെയ്യുന്നുണ്ട് ഡയറ്റിംഗ് ജിം ഡാൻസ് ക്ലാസ്സസ് ഡ്രാമ ഡാൻസ് കഴിഞ്ഞാൽ പറയില്ല ഞാൻ ഡാൻസ് ക്ലാസ് പോയിട്ടുണ്ടാവും പോയിട്ടുണ്ടപ്പോ ഇല്ല ഇല്ല എന്റെ ഡാൻസ് കണ്ടാൽ പറയില്ല ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ടുണ്ടെന്ന് ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് നന്നായിട്ട് കളിക്കുമല്ലോ ഓ അങ്ങനെ എന്റെ കണ്ടു കഴിഞ്ഞാൽ പറയില്ല ഞാൻ അഭിനയും പഠിക്കാൻ പോയിട്ടുണ്ടെന്ന് അതൊക്കെ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഇറങ്ങി തിരിച്ചാ പറ്റുമായിരിക്കും അതൊക്കെ തോന്നിട്ട് ഇനി ഇവിടെ നിന്ന് എന്തായാലും പുറപ്പെട്ടു അവിടെ ചെന്നിട്ട് നോക്കാം അവര് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവല്ലോ ധൈര്യത്തില് വന്നതാണ് പക്ഷേ എന്നെക്കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഞാൻ പെട്ടുപോയിട്ടുണ്ട് അത് ദൂരത്തിൽ ഇപ്പം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല ഡാൻസ് ഡാൻസോങ്ന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കളിപ്പിച്ചത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായെന്ന് പറഞ്ഞിട്ടില്ല കാരണം മാറ്റ്നിയില് ഒരു സോങ്ങ് ഉണ്ടായിരുന്നു ഒരു ഒപ്പന പാട്ട് അപ്പം അതിൽ കംപ്ലീറ്റ് സോങ് തന്നെ അവർ പ്ലാൻ ചെയ്തതാണ് ഫുൾ സോങ് ഞാൻ കളിക്കണം എന്നുള്ളത് എൻ്റെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ രേഖാ മാസ്റ്റർ ആയിരുന്നു കോറിയോഗ്രാഫർ അവർ പറഞ്ഞു മൂന്ന് സ്റ്റെപ്പ് മതി കല്യാണ ചിറക്കൻ അല്ലേ അപ്പം അത്രയും പതി എന്നു പറഞ്ഞ സൈഡിലിർത്തി പിന്നെ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഷോളൊക്കെ കറക്കി കഴിക്കുകയായിരുന്നു അതാണ് ഡാൻസ് പിന്നെ അഭിനയം പഠിച്ചിട്ടില്ല പിന്നെന്താ ജിമ്മ കണ്ടറിയാം വഴിക്ക് പോകാത്തൊരുത്തരാണ് ഇപ്പോഴാണ് പോയി തുടങ്ങിയത് ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരുപാട് അതുകൊണ്ട് ഡയറ്റ് തീരെ കൺട്രോൾ കണ്ട്രോള് ചെയ്യാൻ ഡയറ്റ് എന്ന് പറഞ്ഞ സംഭവം എൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല കാരണം എൻ്റെ ഫ്രണ്ട്സ് ആസിഫും ആ ഒരു ഗ്യാങ് പത്ത് പതിനഞ്ച് പേരുണ്ട്

നമുക്ക് ശരിക്കും നമുക്ക് ജീവിതത്തിലല്ല സിനിമകൾ വാത്സല്യം അവരൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരുപാട് കരഞ്ഞിരുന്നത് അതെനിക്ക് അതുപോലത്തെ ഒരു ക്ലാസിക് മൂവിയായിരുന്നു വർഷം വർഷം ഒരുപാട് ഇഷ്ടമായ സിനിമയാണ് പിന്നെ ഞാൻ അഭിനയിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച യോബിന്റെ പുസ്തകം ഒന്നും വേണ്ട ഒരു പാസിംഗ് ഷോട്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്നാഗ്രഹിച്ച സിനിമയാണ് കാരണം ഒരുപാട് പേരുണ്ടല്ലോ ഒരു കുതിരപ്പുറത്ത് അല്ലേ കൂടെ ഒക്കെ <laughs> I'll give you a mask. Okay. Hmm? So the idea of the mask is that uh, you have to remove the mask and say the answer. Hmm. Hmm? So, it, you have to truthfully say what you feel. Hmm. Leave your admiration and everything aside. I really want to know what you feel. സുയ ആഗ്രഹം ഒക്കെ തോന്നിണ്ട് കാരണം ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് തമിഴ് സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും ഒന്ന് പറഞ്ഞിടിക്കാൻ പറ്റില്ല നമ്മളിടിക്കുമ്പോൾ ഒന്ന് ആൾക്കാരെത്തെ തീർച്ചയോടെ സീനൊക്കെ ഒന്ന് കണ്ടെ ഞാൻ വിക്രമാദിത്യൻ ഒരു ഹീറോയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ ഇൻട്രഡക്ഷൻ വിക്രമാദിത്യാണ് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടത് കാരണം ആ വരവും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എഫക്റ്റ് ആണ് കാരണം അപ്പം തന്നെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു ആ നായകൻ എന്താണെന്നുള്ളത് അസൂയ തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ ചെയ്യാൻ പറ്റാത്തതില് ആഗ്രഹം തോന്നിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഒരുപാട് പേര് ആഗ്രഹം തോന്നിട്ടുണ്ട് കേരള ടുഡേല് വർക്ക് ചെയ്തപ്പോൾ യൂണിറ്റിലുള്ള ലാൽ ചാടിന്റെ അടുത്തും ദുൽഖർ മക്ബൂലുവാണെന്നല്ലോ അറിഞ്ഞത് ഏഹ് അങ്ങനെ ഇൻഡസ്ട്രിയിലൊക്കെ ന്യൂസ് ഉണ്ട് മ്മതിച്ചോ ഇതൊക്കെ ചെയ്തി ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കാരണം ചാലുക കട ഒപ്പം നിൽക്കുന്നൊരു ക്യാരക്ടർ പക്ഷെ എനിക്ക് തോന്നുന്നു അതിനിപ്പോഴും സമയമായിട്ടില്ല ഇനിയും ഞാൻ സ്വയം തെളിയിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് ചാലുക കട കൂട്ടി പിടിച്ചാൻ പറ്റും എന്ന് പറയുന്ന സ്ഥലത്തിനോട് ഒരുപാട് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞു അന്നേരം നല്ലൊരു പുഞ്ചിരി ഏതെങ്കിലും പെർട്ടിക്കുലർ വ്യക്തിയോടാണോ അല്ലെങ്കിൽ ഒരു ആ ഒരു സ്ഥലത്തിനോട് തോന്നുന്ന പ്രണയമാണോ പ്രണയം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നുണയാവും അതും ഒരു സത്യം നഗ്നമായ സത്യം എനിക്ക് കാലിക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തിനോട് മാത്രം അ ഈ വരെ ഇനി ഭാവിയിൽ അത് വേറെ ഒരു വ്യക്തിയോട്ടോ അല്ലെങ്കിൽ വ്യക്തികളിലോട്ടോ സോ ഹോപ്പിങ് ദാറ്റ് യു ഫอล ഇൻ ലവ് വെരി സോൺ വി ഹാവ് എ ഗിഫ്റ്റ് ഫോർ യു വൈകറ്റ്ണ്ടോ ഈ പുസ്തകം കണ്ടണ്ട് വായിക്കാൻ പറ്റില്ല വൈकायണ്ടോ മക്കു വൈകാം വൈകാം ഉണ്ട് देयर इज अ മൂവി ഓൺ ദാസ് എസ് देयर इज अ മൂവി ആദ്യം അത് കണ്ടു പിന്നെ എനിക്ക് വായിക്കാനല്ല അങ്ങനെ രണ്ട് മൂന്ന് എനിക്ക് അടുത്ത അബദ്ധം കിട്ടിയിട്ടുണ്ട് അത് ബുക്ക് വായിക്കാൻ ആഗ്രഹിച്ചാണ് ഡി വി ഡി ഷോപ്പ് ചെന്നു ഡി വിട്ടുണ്ട് പിന്നെ വായിക്കാനുള്ള മൂഡ് പോയി ഐ ഹാവ് ടു ബെസ്റ്റ് ഓഫ് ലക്ക്

いや എനിക്ക് തോന്നുന്നു ജനങ്ങളെ മാക്സ് എന്റർടെയിൻ ചെയ്യ 2015 ല ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡ് ഇൻഓഗ്രേറ്റ് ചെയ്യുന്നത് മക്ബൂൽ ആണ്. ഇഷ്ര മാത്രം ഉണ്ടാവോ? എന്നെ എങ്ങള് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിലും ഓഡിയൻസ് ഈ പ്രോഗ്രാമിലുണ്ടട്ടെ ഇതിലും റേറ്റിംഗ് ഈ പ്രോഗ്രാമിലുണ്ടാവട്ടെ. താങ്ക്യൂ. അതുണ്ടോ? громадянാണല്ലോ. ഓക്കേ ഞങ്ങളുടെ ത്ര വ്യൂവേഴ്സിന് ഒരു ന്യൂ ഇയർ Wish കൊടുക്കാൻ താൽപര്യപ്പെടുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങളും കൂടി പറയണം എന്നുണ്ട് എനിക്ക്. ആ പറണം. കാരണം 2012 ഞാ സിനിമയില വന്നു. രണ്ടായിരത്തി പതിമൂന്നിൽ എനിക്ക് മാറ്റ്നി സംഭവിച്ചു അതിനുശേഷം നല്ലതൊന്നും സംഭവിച്ചിട്ടില്ല ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള പ്രോജക്ട്സ് വരുന്നുണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്നെ അറിയാൻ പാടാത്തൊരുപാട് പേരുണ്ട് എന്നെ നോക്കി സിനിമ കാണരുത് സിനിമയുടെ ഒരു കഥയും കാര്യങ്ങളൊക്കെ നോക്കി സിനിമ കാണാം അപ്പോൾ എന്നെ ഇഷ്ടപ്പെടും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ താങ്ക് യു സോ മച്ച് മക്ബൂർ സൽമാൻ சிறுச்சட பழ வச்சு கலபில கனவொலி இட்டும் ஒரு வழி பல வழி சன்னம்